രക്തപുത്രരെ പോലെ കലാലയത്തിന്റെ പടിവാതിൽ മെല്ലച്ചാരി പുറത്തേക്കിറങ്ങിയ എന്റെ തലമുറയിലുള്ളവർക്കും കലാലയത്തിന്റെ ചൂടും ചൂരും മഞ്ചാടിച്ചോപ്പും മഹാഗണി മരച്ചോടും പ്രണയസ്മരണകളും അവശേഷിക്കുന്ന വർത്തമാനകാല കലാലയ കൗമാരങ്ങൾക്കും സ്വാഗതം. ഇന്ന് മൈക്രോടെക് ഇവന്റ്സ് ഒരുക്കുന്ന എം ബി എ ജേണി തിരുവനന്തപുരം ജില്ലയിലെത്തി നിൽക്കുമ്പോൾ അൽസാജ് കൺവെൻഷൻ സെന്ററിൽ തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരത്തിലെ പ്രശസ്തമായ കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഒത്തുകൂടിയിരിക്കുന്നു. മഹാത്മാഗാന്ധി കോളേജിലെ, വിമൻസ് കോളേജിലെ, എസ് എൻ കോളേജിലെ ഒക്കെ വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഊർജ്ജസ്വലമായ ഈ സദസ്സിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ അശ്വമേധം ഈ ദിവസം അവതരിപ്പിക്കുന്നത്. ലോകമെമ്പാടുമുള്ള കൈരളി ടി വിയുടെ പ്രേക്ഷകർക്ക് തിരുവനന്തപുരത്തിന്റെ ചങ്കുകളുടെ ഇടയിലേക്ക് സ്വാഗതം. ഈ ദിവസം ആദ്യം മത്സരിക്കാനെത്തുന്നത് റിയയാണ്, വാക്ക് ഇൻ റിയ. റിയ, യെസ് സർ. ഏത് കോളേജാണ്? ഓൾ സെയിൻസ്. ഓൾ സെയിൻസ് കോളേജാണ്. ഓൾ സെയിൻസ് കോളേജിലെ എല്ലാ മാലാഖമാരും ഒന്നും ഇല്ലെങ്കിലും കുറച്ച് മാലാഖമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലേ. എന്താണ് പഠിക്കുന്ന വിഷയം? ബികോം. ബികോം. വീട് എവിടെ? മുരിക്കുംപുഴ. മുരിക്കുംപുഴ. ശരി. അശ്വമേധം കണ്ടിട്ടുണ്ട് പണ്ട്? യെസ് സർ. ഇപ്പൊ അശ്വമേധം ജനങ്ങളുടെ ഇടയിലാണ്. യെസ്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകും എന്ന് വിചാരിച്ചോ? അറിഞ്ഞിരുന്ന ഇതേപോലെ പ്രോഗ്രാം ഉണ്ടെന്ന് വിഷയം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ സാറിനെ കണ്ടപ്പോ വേണ്ടെന്ന് വിചാരിച്ചു. റെഡി, ആരംഭിക്കാം? യെസ് സർ. റിയയും ഒരുമിച്ച് നമുക്ക് കിടക്കാം. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖല നിങ്ങളുടെ കൈകൾ സംഗീത ഉപകരണങ്ങളാകുമെങ്കിൽ. യാഗം. റിയ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? അല്ല. അല്ലയോ? ഇല്ല. ഇല്ല. ഇന്ത്യൻ? അതെ. മലയാളി? അല്ല. 1950 ശേഷം വരണം? അതെ. 1980 ശേഷം വരണം? അതെ. 1990 ശേഷം വരണം? അതെ. സൗത്ത് ഇന്ത്യൻ? അല്ല. സാധാരണഗതിയിൽ വരണം? അല്ല. മരിച്ചപ്പോൾ 50 വയസ്സിന് മുകളിൽ പ്രായം? അല്ല. ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ അഗ്നിഗോളങ്ങളായി മരിച്ച, ഹരിയാനയിലെ കർണാൽ എന്ന ഗ്രാമത്തിൽ ജനിച്ച കൽപ്പന ചൗള എന്ന ധീരയായ പെൺകുട്ടി? യെസ്. കൽപ്പന ചൗള. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജയാണ് കൽപ്പന ചൗള. ഇന്ത്യയിൽ ജനിച്ച് അമേരിക്കൻ പൗരത്വമെടുത്ത കൽപ്പന 1997 നാസയുടെ ബഹിരാകാശ വാഹനത്തിൽ അംഗമായിരുന്നു. 2003 കൊളംബിയ ബഹിരാകാശ വാഹന ദുരന്തത്തിൽ മരണമടഞ്ഞു. അനന്തവിശാലമായ നീലാകാശത്തിന് കീഴിൽ ഭാരത സാമ്രാജ്യത്തിന്റെ തെക്കുപടിഞ്ഞാറരികിൽ ഒരു സുന്ദരിയുടെ സൗന്ദര്യം അറുകുപോലെ വിലസുന്ന കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ ത്രസിക്കുന്ന കൗമാരങ്ങളുടെ യൗവനാരംഭങ്ങളുടെ നഗോദയങ്ങൾക്കിടയിൽ അശ്വമേധത്തിൽ ഇനി വരാൻ പോകുന്ന മത്സരാർത്ഥി. പറയൂ ഭാവന, എന്തൊക്കെയുണ്ട് വിശേഷം? ഭാവനയ്ക്ക് എന്തൊക്കെ ഭാവനകളാണ് ഉണ്ടാകാറുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല. എവിടെയാ പഠിക്കുന്നത്? ശിവഗിരി എസ് എൻ കോളേജിലാണ് പഠിക്കുന്നത്. ശരി. റെഡി മത്സരിക്കാൻ? ഞാൻ ചെമ്മഴന്തി എസ് എൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പല പരിപാടികളിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ശിവഗിരി എസ് എൻ കോളേജിൽ വന്നിട്ടുണ്ട്. കുന്നിൻ ചെരുവിലെ കലാലയമാണ് അല്ലേ? ഭാവന പാട്ട് പാടുമല്ലേ? അല്ല, മോഹൻ്റെ അറിയാം ആണ്. ഭാവന പാട്ട് പാടുമെന്ന് അവർ സമ്മതിക്കുന്നുവെങ്കിൽ അവർ കൈയടിക്കും ഇപ്പോ.
അപ്പൊ അവർ അവരും പറയുന്നു അതാണ്. രണ്ടുപേരും പാടില്ല ഉറപ്പാണ്. ഭാവന തുടങ്ങാം. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ പേര് ഞാൻ പറയുമ്പോൾ തന്നെ ഭാവനയ്ക്ക് വേണ്ടി, ഭാവനയ്ക്കുള്ള ഒരു ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിളിന് മാറ്റാൻ വേണ്ടി ഭാവനയ്ക്ക് ആത്മവിശ്വാസം പകരാൻ അവർ നൽകും കരഘോഷം. യാഗം. പുരുഷൻ ജീവിച്ചിരിപ്പുണ്ടോ? ഇന്ത്യൻ? ഇന്ത്യൻ. മലയാളി? എസ് ഓർണോ പറഞ്ഞാ മതി. 50 വയസ്സിന് മുകളിൽ പ്രായം? രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലേതെങ്കിലും ഒന്നാണോ പ്രധാനം? താങ്ക് യു, അങ്ങനെ പറഞ്ഞു തരണ്ട. യെസ് ഓർ നോ പറഞ്ഞു തന്നാൽ മതി. ഇതിപ്പോ എനിക്ക് എളുപ്പമല്ലേ അങ്ങനെ പറയും? എന്റെ ചോദ്യങ്ങൾ ലാഭിക്കല്ലേ. പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ ഉണ്ടോ? മലബാർകാരനാണ് അദ്ദേഹം. ധർമ്മടം നിയമസഭാ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. ലോകത്തിലെ വിവിധ മാധ്യമങ്ങൾ, വ്യത്യസ്ത ഏജൻസികൾ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു. വികസന കരുത്തിന്റെ കാര്യത്തിൽ കേരളം മാതൃകയാകുന്നു ലോകത്തിൽ പലയിടത്തിനും എന്ന്. വികസന കരുത്തിൽ മാതൃക കാട്ടാൻ കേരളത്തിനെ പക്വമാക്കുന്നത്, കേരളത്തിനെ കൈപിടിച്ച് നടത്തുന്നത് ആദർശധീരതയിലൂടെ, അടിയുറച്ച പോരാട്ട സമരങ്ങളിലൂടെ, ശക്തമായ സാമൂഹ്യ വീക്ഷണത്തിലൂടെ ഈ സംസ്ഥാനത്തിൻ്റെ നായകനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹമാണോ മനസ്സിലായത്? ശരി. ഭാവന. പിണറായി വിജയൻ കേരളത്തിന്റെ 12-ാമത്തെ മുഖ്യമന്ത്രിയാണ്. 1998 മുതൽ 2015 വരെ CPMന്റെ കേരള സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. 1970 26-ാമത്തെ വയസ്സിൽ കൂത്തുപറമ്പ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് കേരള നിയമസഭയിൽ അംഗമായി. 1996 മുതൽ 1998 വരെ E.K. നായനാർ മന്ത്രിസഭയിൽ വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു. 2018 January 8 കണ്ണൂരിൽ ആരംഭിച്ച് തിരുവനന്തപുരം വരെ നീണ്ട മൈക്രോടെക് ഇവന്റ്സ് നടത്തുന്ന MBA ജേണി എന്ന വിദ്യാർത്ഥികളുടെ ഭാവിയുടെ വൈജ്ഞാനിക വികാസത്തിനും ദീർഘദർശിത്വത്തോടുകൂടിയുള്ള വഴിയൊരുക്കലിൻ്റെയും വേദിയിലാണ് അശ്വമേധം എന്ന് തിരുവനന്തപുരത്ത് അരങ്ങേറുന്നത്. ഈ വേദിയിലേക്ക് ഇനി കടന്നു വരുന്നത് തന്വിയാണ്, വാക്കിൻ തന്വി. തന്വിയാണവൾ കല്ലല്ലിരുമ്പല്ല. കുമാരനാശാന്റെ വരിയ തന്വി. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? വുമൻസ് കോളേജ്. വിമൻസ് കോളേജിലാണ്? ഗവൺമെന്റ് വിമൻസ് കോളേജിലാണ്. എന്റെ മോളും അവിടെ പഠിക്കുന്നത്. തന്വി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ BCOM പഠിക്കാം, സെക്കൻഡ് ഇയർ. BCOM. BCOM സെക്കൻഡ് ഇയർ. ശരി തന്വി. വേറെ എന്തൊക്കെയുണ്ട് ആക്ടിവിറ്റീസ്? സ്പോർട്സ് ഉണ്ട്. എന്താണ്? മിക്സ് മാർഷൽ ആർട്സ്, കരാട്ടെ, തായ്ക്വാണ്ടോ. ശരി, റെഡി? റെഡി. ഉത്തരം ഞാൻ അഥവാ പറഞ്ഞു പോയാലും അങ്ങ് ക്ഷമിച്ചേക്കണം. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക്. വിടർന്ന കണ്ണുകളും നിറഞ്ഞ ഇച്ഛാശക്തിയുമുള്ള ഈ പെൺകുട്ടിയോടൊപ്പം, തന്വിയോടൊപ്പം യാഗം. ഇന്ത്യൻ? യെസ്. മലയാളി? നോ. പുരുഷൻ? നോ. മേരികോം? നോ. ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. 50 വയസ്സിന് മുകളിൽ പ്രായം? നോ. സൗത്ത് ഇന്ത്യൻ? യെസ്. സ്പോർട്സ്? യെസ്. ഇപ്പോഴും കളിക്കുന്നുണ്ട്? ഇല്ല. അവരുടെ ഭർത്താവ് ഇന്നലെ കഴിച്ച അത്താഴവും ചോദ്യം ചോദിക്കട്ടെ. അവരുടെ ഭർത്താവ് ഇന്നലെ കഴിച്ച അത്താഴവും സപ്പർ അത്താഴവും ഷോയിബ് മാലിക് ഇന്നലെ കഴിച്ച അത്താഴവും ഒന്ന് തന്നെയായിരുന്നു? ആണ്. സോ ദാറ്റ് വാസ് സാനിയ മിർസ അല്ലേ? ശരി.
ഇന്ത്യൻ ടെന്നീസിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ വനിതകളിൽ എക്കാലത്തെയും ഏറ്റവും വലിയ താരം തന്നെയാണ് സാനിയ മിർസ. സാനിയ മിർസ ഇഷ്ടമാണ് അത്രയ്ക്ക്? അതെ. സാനിയ മിർസ ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണൽ വനിതാ ടെന്നീസ് താരമാണ് സാനിയ മിർസ. ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റിന്റെ പ്രീ ക്വാർട്ടർ വരെ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് സാനിയ. 2015 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരവും 2016 പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചു. ഒരു കിക്ക് ബോക്സിംഗോ എന്തെങ്കിലും ഒന്ന് കാണിക്കും, നമ്മൾ കാണട്ടെന്നേ അല്ലേ? ഒരു കിക്ക് ബോക്സിംഗ് അങ്ങോട്ട് മതി, ഇങ്ങോട്ട് വേണ്ട, അത് കാണിച്ചു. സ്ത്രീയെ അബലയായി സ്വന്തം മനസ്സിൽ ചിത്രീകരിച്ച് അവൾക്കു നേരെ നിന്റെ കിരാതമായ മനസ്സ് വച്ച് നീട്ടുന്ന പുരുഷ നീ കണ്ടോളൂ. രണ്ട് കിക്ക് ഒരു പഞ്ച്, സത്യത്തിൽ പുരുഷനെ ചൂണ്ടാണി വിരലിൽ നിർത്താൻ പ്രിയപ്പെട്ട പെണ്ണെ തീക്ഷ്ണതയുള്ള നിന്റെ ഒരു നോട്ടം പോലെ. വെൽക്കം ബാക്ക് ടു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അശ്വമേധം പവേർഡ് ബൈ നോർത്ത് റിപ്പബ്ലിക്, പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ്. തിരുവനന്തപുരത്തെ കലാലയ കൗമാരത്തിന്റെ ധിഷണാ വയലുകളിലൂടെ മൈക്രോ ടെക് ഇവന്റ്സിന്റെ വേദിയിൽ അശ്വമേധം വീണ്ടും നടക്കുന്നു. കടന്നു വരുന്നത് സ്വാതി. ഏത് കോളേജിലാ നമ്മൾ പഠിക്കുന്നത്? എസ് എൻ കോളേജ് വർക്കല. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ബി കോം. വീട് എവിടെ? വക്കം. എല്ലാം ഇക്കയുടെ ആളാണ്. എവിടെയാ പഠിക്കുന്നത്? വർക്കല. എന്താ പഠിക്കുന്നത്? ബി കോം. വീട് എവിടെയാ? വക്കം. എല്ലാം ഇക്കയാ. വക്കത്ത് എവിടെയാണ്? വക്കം നിലയ്ക്കാമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയാണ്. രണ്ടിക്കയാണ്, വക്കത്തിൽ നിലയ്ക്കാമുക്കാണ്. വക്കത്തെ നിലയ്ക്കാമുക്കിലെ കൈരളി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ നാട്ടുകാരിയായ വളരെ ആത്മവിശ്വാസത്തോടുകൂടി എപ്പോഴും ഉത്തരം പറയുന്ന വളരെ സ്ട്രോങ് ആയ ഈ കുട്ടി, ഈ കൂട്ടുകാരി ഇവിടെ അശ്വമേധത്തിന്റെ വേദിയിലുണ്ട്. സ്വാതി അല്ലേ? ശരി, പാട്ട് പാടോ സ്വാതി? കവിത ചൊല്ലു. അതെന്താ ഒരു കുറ്റം പോലെ പറയുന്നത്? നമ്മള് നിങ്ങളാണോ അയാളെ കൊന്നത്? നോ എന്ന് പറയുന്നത് പോലെയാണ്. പാട്ട് പാടുന്ന ഈ യെസ് നോ എന്ന് മാത്രമേ പറയൂ? അല്ല, അല്ല എന്നും പറയും. സ്വാതി, വീട്ടിലാരൊക്കെ? അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. All the best. Thank you, sir. എം ബി എ ആണ് പോകുന്നത്, അതിനുവേണ്ടിയുള്ള ആലോചനയൊക്കെ എന്റെ മനസ്സിൽ. എനിക്ക് വയ്യ, ഈ അശ്വമേധം കളിച്ചു തുടങ്ങിയതിനു ശേഷം കുട്ടികളെല്ലാരും ഇങ്ങനെ പറയും. ചില ആളുകളാണെങ്കിൽ അതിനേക്കാളും വിശേഷമാണ്, എന്തെങ്കിലും ചോദിച്ചാൽ നോ. ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. നാല് തരത്തിലെ ആൾക്കാരുള്ളത് എന്നാണ് എം ബി എ ആസ്പിറൻസ് ഓർമ്മിക്കേണ്ടത്. തോമസ് ഹാരിസും മിറയിൽ ജെയിംസും പറഞ്ഞിട്ടുള്ളത് 4 കാറ്റഗറീസ് ഓഫ് പീപ്പിളിനെ കുറിച്ചാണ്. ആദ്യത്തെ ആളുകൾ, ഒരു വിഭാഗം ആളുകൾ പറയും, ഇതെന്തുടുപ്പായത്, അയ്യേ എന്റെ ഡ്രസ്സ് കണ്ടില്ലേ, നല്ല ഷർട്ടല്ലേ, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. രണ്ടാമത്തെ കാറ്റഗറി ആളുകളുണ്ട്, എൻ്റെ ഒരുമാതിരി കറുത്ത ഷർട്ട്, നിങ്ങളൊന്ന് നല്ല തിളക്കം, ഓ ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. മൂന്നാമത്തൊരു കാറ്റഗറി ഉണ്ട്, നമുക്ക് നമ്മുടെ നാട്ടിലായതുകൊണ്ട് പറയാം, ഞാൻ വെളിയിലൊന്നും പോയി പറയില്ല, നമുക്ക് ഇവിടെ വെച്ച് പറയാമല്ലോ. ആ കാറ്റഗറിയിലുള്ള ആളുകാർ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലാണ്, തിരുവനന്തപുരത്തുകാരാണ്. ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ദ വേൾഡ് ഈസ് നോട്ട് ഓക്കെ. ഞാനും ശരിയല്ല, നീ ശരിയല്ല, ലോകമേ ശരിയല്ല. നാലാമതൊരു കാറ്റഗറി ഉണ്ട്, പക്ഷേ അവരാണ് ഈ ലോകത്തിന്റെ സ്പന്ദനമായി മാറിയവർ. സ്വന്തം വിരലടയാളം കൊണ്ട് ഈ ലോകത്തിന്റെ മാനവരാശിയുടെ ചരിത്രം വിരചിച്ചവർ, പുനർരചിച്ചവർ. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറഞ്ഞവർ അല്ലേ? ശരി. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ മരണം? അതെ. ഇന്ത്യൻ? അതെ. മലയാളി? അല്ല.
1950 ശേഷം മരണം. അതെ. 1970 ശേഷം മരണം. അതെ. രാഷ്ട്രീയം, കലാ, സാഹിത്യം. അതെ. സൗത്ത് ഇന്ത്യൻ. അതെ. ക്ഷേത്രത്തിൽ പോയോ രാവിലെ? അതെ. ആണ് അല്ല, അത് അത് ചോദ്യമല്ല, എല്ലാം അതേ ഉള്ള. എ പി ജെ അബ്ദുൽ കലാം. കടലോരത്ത് ജനിച്ച് മലയോരത്ത് മരിച്ച എ പി ജെ അബ്ദുൽ കലാം. സ്വപ്നങ്ങൾ കാണുന്നവരുടേതാണ് ലോകം. സ്വപ്നങ്ങൾ കാണുന്നവർ മാത്രമാണ് ജീവിക്കുന്നത്, അല്ലാത്തവർ ഇവിടെ വെറുതെ താമസിക്കുന്നു എന്ന് മാത്രം അല്ലേ. ഓക്കേ ഡിയർ. എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. പ്രശസ്തമായ മിസൈൽ സാങ്കേതിക വിദ്യാവിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു ഇദ്ദേഹം. മിസൈൽ സാങ്കേതിക വിദ്യയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് കലാമിനെ വിശേഷിപ്പിക്കാറുണ്ട്. 2015 ജൂലൈ 27 84 വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചു. അപ്പോ നിലയ്ക്കാമുക്കലേ, അച്ഛന്റെ പേരെന്താ പറഞ്ഞേ? എന്ത് ചെയ്യുന്നു? കാർപെന്ററാണ്. പക്ക നിലയ്ക്കാമുക്കലെ കൃഷ്ണൻകുടി ചേരുന്ന കൃഷ്ണൻകുടി ചേരുന്ന മോളാണാ? അല്ല, എനിക്കറിയില്ല, അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, അദ്ദേഹത്തെ എന്റെ അന്വേഷണം അറിയിക്കുക. വെൽക്കം ബാക്ക് ടു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ്. സുഭിഷ, സുഭിഷയ്ക്ക് ഞാൻ ചോദ്യങ്ങളൊന്നും ഇല്ലാതെ സുഭിഷയെ വിജയിയായി പ്രഖ്യാപിക്കാം. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഞാൻ 1 മുതൽ 25 വരെ സുഭിഷ ഒന്ന് ചിരിക്കാതിരുന്നാ മതി. പറ്റില്ല, അപ്പൊ അത് വേണ്ട, അപ്പൊ മത്സരിച്ച് തന്നെ ജയിക്കും. റെഡി? ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖല എപ്പോഴും ചിരിക്കുന്ന സുഭിഷയോടൊപ്പം യാഗം. ഇന്ത്യൻ? നോ. ഏഷ്യൻ? നോ. യൂറോപ്യൻ? യെസ്. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? രാഷ്ട്രീയം, കലാ, സാഹിത്യം? മതപരം, ആത്മീയം? രാഷ്ട്രീയം, കലാ, സാഹിത്യം. സാഹിത്യം എന്ന് പറഞ്ഞല്ലേ. താങ്ക് യു. സാഹിത്യം ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞു തന്നാണോ? താങ്ക് യു. ഒരു ചോദ്യം ലാഭിച്ചു. ഒരു ഗുന്ദർ ഗ്രാസ് ജയിച്ചതുകൊണ്ട് സാഹിത്യത്തിൽ കയറി പിടിച്ചിരിക്കുക. യൂറോപ്യൻ ആണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി? വീണ്ടും ജർമ്മനി. ഫ്രാൻസ്? സിറ്റിസൺഷിപ്പ് അല്ല. അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു ഫ്രഞ്ച് സാഹിത്യകാരനാണോ? ഫ്രഞ്ചിലാണോ എഴുതുന്നത്? ഫ്രഞ്ച് ഭാഷയിലാണോ എഴുതിയിരുന്നത്? ഫ്രഞ്ച് റൈറ്റർ ആണ്. ഫ്രഞ്ച് റൈറ്റർ ആണ്. ജീവിച്ചിരിപ്പുണ്ടെന്നല്ലേ പറഞ്ഞേ? 10 ചോദ്യങ്ങൾ യജ്ഞം. കോൺട്രവേഴ്സിയൽ എഴുത്തുകാരനാണോ? സാർ എന്ന് പറയാം, എന്നുണ്ട്. എന്ന് പറയാം. ഒരു വെൽ റീഡർ, ഒരുപാട് പേർ വായിക്കുന്ന എഴുത്തുകാരനാണോ? ഒരുപാട് വായിക്കപ്പെട്ട എഴുത്തുകാരനാണോ അദ്ദേഹം? അതുപോട്ടെ, ഡ്യുവൽ നാഷണാലിറ്റി ആണ്. അതെ. പ്രശസ്തനായ ഒരു എം എൽ എയും പ്രശസ്തയായ ഒരു ഐ എ എസ് ഓഫീസറും തമ്മിലുള്ള പ്രണയ സാഫല്യത്തിന് ഈ എഴുത്തുകാരൻ കാരണമായോ? കേരളത്തിലെ പ്രശസ്തനായ ഒരു എം എൽ എയും പ്രശസ്തയായ ഒരു ഐ എ എസ് ഓഫീസറും തമ്മിലുള്ള എഴുത്ത് പ്രണയ സാക്ഷാത്കാരത്തിന് കാരണമായത് ഈ എഴുത്തുകാരനാണ് എന്ന് നവമാധ്യമങ്ങളിലൂടെ ആഘോഷിക്കപ്പെട്ടോ?
ആണോ? ശബരിനാഥ് എം എൽ എയും ദിവ്യ എസ് അയ്യർ എന്ന ഐ എ എസ് ഓഫീസറും തമ്മിലുള്ള പ്രണയത്തിന്റെ സാക്ഷാത്കാരവും സാഫല്യവും സാധ്യമായത് രണ്ടുപേരുടെയും പൊതുധാര ഈ എഴുത്തുകാരനെ വായിക്കുന്നതിലൂടെയുള്ള എന്താ പറയുക അക്ഷരബന്ധമാണ് എന്ന ട്രോളുകൾ നിരന്തരം ഉണ്ടായോ? ഉണ്ടായി സാർ, ഉറപ്പാണ്. തവണ നിങ്ങൾ എന്നെ പറ്റിച്ചില്ല. മിലാൻ കുന്തേരയാണോ മനസ്സിൽ? മിലാൻ കുന്തേര, ചെക്ക് വംശജനായ ലോക പ്രശസ്ത എഴുത്തുകാരൻ. ചെക്ക് ഭാഷയിലും ഫ്രഞ്ച് ഭാഷയിലും കൃതികൾ രചിച്ചിട്ടുണ്ട്. ദി അൺബെയറബിൾ ലൈറ്റ്നെസ് ഓഫ് ബീയിങ്, ദി ബുക്സ് ഓഫ് ലാഫ്റ്റർ ആൻഡ് ഫോഗറ്റിംഗ്, ദി ജോക്ക് തുടങ്ങിയവയാണ് പ്രശസ്ത കൃതികൾ. കുന്തേരയുടെ കടുത്ത ആരാധകരായിരുന്നു ശബരിനാഥും ദിവ്യാസയ്യരും. അവർ തമ്മിലുള്ള പ്രണയം ഉണ്ടായത് തന്നെ കുന്തേരയുടെ കൃതികളിലൂടെയുള്ള സഞ്ചാരത്തിലൂടെയായിരുന്നു. ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും ഒരുപാട് അവർ തന്നെ പറയുകയും ഒക്കെ ചെയ്ത വിഷയമാണത്. മിലാൻ കുന്തേരയും നദീൻ കോടിമറും ടോണി മോറിസണും ഒക്ടോവിയ പാസും ഡെറിക് വാൽക്കോട്ടും ഒക്കെ ചേർന്ന ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലെ സാഹിത്യത്തിന് സറിയലിസത്തിന്റെ മാജിക്കൽ റിയലിസത്തിന്റെ ഒക്കെ തന്നെ കൈവഴികൾ ഉണ്ടായിരുന്നു കൂട്ടുകൾ. നല്ല തിരഞ്ഞെടുപ്പ് കുന്തേരെ. വായിച്ചിട്ടുണ്ടോ മിലൻ കുന്തേരെ? അതോ അശ്വമേധം കളിക്കാൻ വേണ്ടി മാത്രം വിചാരിച്ചാണോ? വായിച്ചിട്ടില്ല. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെസ്റ്റ് ഹില്ലിലെ ഈ ദിവസത്തെ അടുത്ത മത്സരാർത്ഥി ശ്രവ്യ. പറയൂ ശ്രവ്യ, വീട് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് എവിടെ? കവടിയാറിലാണ്. ഇവിടെ ഹോസ്റ്റലിലാണ്? കവടിയാർ എവിടെ? പാലസിനകത്താണോ? അല്ല, അടുത്തായിട്ട്. അടുത്തായിട്ട്. ശ്രവ്യ ഏതാ ട്രേഡ്? അപ്ലൈഡ് ഇലക്ട്രോണിക്സ്. അപ്ലൈഡ് ഇലക്ട്രോണിക്സ്. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ഏകാവികൾ ചേർന്നുണ്ടായ തിരുവനന്തപുരത്ത് നിന്നും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഈ കലാലയത്തിലേക്ക് വന്നു ചേർന്ന ശ്രവ്യയെ നമുക്ക് സ്വാഗതം ചെയ്യാം. യാഗം. ഇന്ത്യൻ? ഹലോ. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ട്? 50 വയസ്സിന് മുകളിൽ പ്രായം? അല്ല. ഏഷ്യൻ? അല്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ? അല്ല. യൂറോപ്പ്? അതെ. 50 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടെന്ന് ചോദിച്ചപ്പോ അല്ല എന്നല്ലേ പറഞ്ഞേ? അല്ല അല്ല. സ്പോർട്സ് ആണോന്ന് ചോദിച്ചോ ഞാൻ? അല്ല. സ്പോർട്സ്? അതെ. ഇപ്പോഴും കളിക്കുന്നുണ്ട്? ഉണ്ട്. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി? അതെ. ഇപ്പോഴും കളിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? അല്ലേ. ബ്രിട്ടന് വേണ്ടിയാണ് കളിക്കുന്നത്? ഇംഗ്ലണ്ടിന് വേണ്ടിയാണ് കളിക്കുന്നത്? ആണ്. രാജ്യത്തിന് വേണ്ടിയാണ് കളിക്കുന്നത്? കളിച്ചിട്ടുണ്ട്. ഉറപ്പാണ്? കളിക്കുന്നുണ്ട്. കളിച്ചിട്ടുണ്ട്. കളിച്ചിട്ടുണ്ട്. ശരി. 10 ചോദ്യങ്ങൾ യജ്ഞം. ക്യാപ്റ്റൻ ആയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വേൾഡ് കപ്പിനാണ്. അദ്ദേഹം രാജ്യത്തിന്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഒരിക്കലും രാജ്യത്തിന്റെ ക്യാപ്റ്റൻ ആയിട്ടില്ല. തീർച്ചയാണ്. പേരിന്റെ ഏതെങ്കിലും ഭാഗം? ആ പോടെ. ഇന്ത്യ ഇംഗ്ലണ്ടിന് വേണ്ടി അദ്ദേഹം 50 കളിയിൽ കൂടുതൽ കളിച്ചിട്ടുണ്ടോ? അറിയില്ല. ഉണ്ട്. പേരിന്റെ ഏതെങ്കിലും ഭാഗം ആറിലോ ഓയിലോ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല. 15-ാമത്തെ ചോദ്യം, എല്ലിലോ ജെയിലോ ആരംഭിക്കുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. എല്ലിൽ ആരംഭിക്കുന്നുണ്ട്. ഉണ്ട്. ഉണ്ട് സർ. 16 ചോദ്യങ്ങൾ രാജസൂയം.
എയിൽ ആരംഭിക്കുന്നുണ്ടോ പേര്? ഏതെങ്കിലും ഭാഗം ലാംബാർഡൊക്കെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. ഇതൊരിക്കലും ക്യാപ്റ്റൻ ആയിട്ടില്ല. ഇല്ല, നിലവിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയാണോ കളിക്കുന്നത്? ഒരു ബ്രിട്ടീഷ് അല്ല അദ്ദേഹം. ഇപ്പോ ഇംഗ്ലീഷ് ലീഗിലാണോ കളിക്കുന്നത്? അതെ, ഇംഗ്ലീഷ് ലീഗിൽ തന്നെയാണ് കളിക്കുന്നത്. ഇരുപതാമത്തെ ചോദ്യം, ഞാൻ നേരത്തെ എയിൽ ആരംഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നല്ലേ അലക്സ് എന്നൊക്കെ പറയുന്നത് പോലെ എയിൽ ആരംഭിക്കുന്നുണ്ട്. തീർച്ചയാണ് ഉണ്ട് സാർ. എയിൽ ഒരു ഭാഗം ആരംഭിക്കുന്നത് ശരിയാണ്, പക്ഷേ ക്യാപ്റ്റൻ ആയിട്ടില്ല ഒരു കളിയിൽ. ക്യാപ്റ്റൻ ആയിട്ടില്ല ഉറപ്പാ. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണോ? ഹലോ, ആദം ഡേവിഡ് ലലാന ഒരു ഇംഗ്ലീഷ് പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരനാണ്. ഇംഗ്ലണ്ട് ദേശീയ ടീമിന്റെയും ലിവർപൂൾ ക്ലബിന്റെയും മിഡ്ഫീൽഡറായ ഇദ്ദേഹം 2013 ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു. 2014 ഫിഫ ലോകകപ്പ്, 2016 യൂറോ കപ്പ് എന്നിവയിൽ ദേശീയ ടീമിന് വേണ്ടി കളിച്ചു. അമ്പാലി കൂടുതൽ കളിച്ചിട്ടൊന്നുമില്ല ഇംഗ്ലണ്ടിന് വേണ്ടി. അമ്പാലി കൂടുതൽ കളിച്ചിട്ടില്ല, നാഷണൽ ലെവലിലും കളിച്ചിട്ടില്ല, ഫുട്ബോളും കൂടെ ചേർത്ത് കളിച്ചു, രണ്ടും കൂടെ ചേർത്ത്. ആ അല്ല, രാജ്യത്തിന് വേണ്ടി 50 കളിയൊന്നും കളിച്ചിട്ടില്ല. ഗുഡ് ഗുഡ് ഗുഡ്. ഫുട്ബോൾ ഇഷ്ടോ? അത് ശരി, നിങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജുകാർ ബാസ്കറ്റ് ബോൾ കോട്ടും കെട്ടിട്ട് കംപ്ലീറ്റ് ഫുട്ബോളേഴ്സിനെ മത്സരിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലെ ക്യാമ്പസുകളിലൂടെ ഉള്ള ഇതപര്യന്തമുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ ആവറേജ് ഉണ്ടായത് വെസ്റ്റേൺ എഞ്ചിനീയറിംഗ് കോളേജാണ്. മത്സരിച്ച 6 പേരിൽ 4 പേരും വിജയിച്ചു എന്നുള്ളതാണ് വെസ്റ്റേൺ എഞ്ചിനീയറിംഗ് കോളേജിനെ കൂടുതൽ അഭിമാനപൂർണ്ണമാക്കുന്നത്. പക്ഷേ വെസ്റ്റേൺ എഞ്ചിനീയറിംഗ് കോളേജിലെ ആരും തന്നെ സ്ത്രീകളുടെ പേരൊന്നും മനസ്സിൽ വിചാരിച്ചില്ല. അല്ല, അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചത്, മനസ്സിലൊന്നും സ്ത്രീകൾ വരുന്നില്ല, മനസ്സിൽ ഭാരതീയമായ ഒന്നും തന്നെ കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ വലിയ കമ്പ്യൂട്ടറുകളുടെ ബട്ടണുകളിൽ വിരലമർത്തി തലച്ചോറ് അനുനിമിഷം വലുതാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ പേരമര ചുവടുകൾ നമുക്ക് നഷ്ടമായി പോകുന്നുവോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. എങ്കിലും പ്രതീക്ഷിക്കാൻ വകയുണ്ട്, കാരണം എഞ്ചിനീയറിംഗ് കോളേജിലെ ഈ അന്തരീക്ഷത്തിലും സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രതീകങ്ങൾ ആലേഖനം ചെയ്ത ഈ മരത്തിൻ്റെ ചുവട്ടിൽ കുട്ടികൾ ഇരിക്കുമ്പോൾ ഈ മരത്തിന് വളരെ കാൽപ്പനികമായ ഒരു പേര് ഇവർ നൽകുന്നു. വിഷാദ വൃക്ഷമെന്ന്. ക്യാമ്പസുകളുടെ മയിൽപ്പീലി തിളക്കമോ ക്യാമ്പസുകളുടെ വർണ്ണ ശബളിമയോ ഇനിയും അവസാനിക്കുന്നില്ല. വർണ്ണാഭമായ സ്വപ്നങ്ങളുമായി ക്യാമ്പസുകൾ മുന്നോട്ട് തന്നെ പോകും. ശക്തമായ പ്രതിരോധം തീർക്കും അവർ കടന്നു വരുന്ന പാരമ്പര്യവാദങ്ങൾക്കെതിരെ. വിരലുകൾ കൊണ്ട് ചൂണ്ടി ഹൃദയം ഉച്ചത്തിൽ പ്രതികരിച്ച് സത്യങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ഒരു തലമുറ പിട്ടഞ്ഞെഴുന്നേൽക്കുന്നത് ക്യാമ്പസുകളിൽ നിന്നു തന്നെയാകും. ആ തലമുറയുടെ ഗതിവേഗങ്ങളിൽ 1000 അഗ്നിപർവ്വതങ്ങൾ ഉണരുക തന്നെ ചെയ്യും, ഉയരുക തന്നെ ചെയ്യും. അഭിനന്ദനങ്ങൾ. സല്യൂട്ട്സ് ടു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബസ്സുകൾ. കൺഗ്രാച്ചുലേഷൻസ്. ബ്രദർ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ബ്രദർ ഇല്ല. വീട്ടിൽ ആരാ ഫുട്ബോൾ ക്രേസ് ഉള്ളത്? ആരുമില്ല. പിന്നെ ഈ ഫുട്ബോളിലോട്ട് മനസ്സ് പോയത് കൂട്ടുകാരുടെ ആരുടെങ്കിലും ആണ്? ഫുട്ബോൾ ക്രേസ് ഉള്ള ഫ്രണ്ട്സ് ആരോ പറഞ്ഞു തന്നതാണ്. പറഞ്ഞാകട്ടെ യാത്ര ചോദിക്കുന്നത്. ഈ ലോകത്തിൽ ഓരോന്നിന്റെയും കണ്ടുപിടുത്തം വളരെ ആകസ്മികമാണ് എന്ന് പറയാറുണ്ട്. റോൺജൻ ഉദാഹരണമാണല്ലോ. റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ചതുപോലെ ഏറ്റവും ആകസ്മികമായ കണ്ടുപിടുത്തം കളിക്കളത്തിൽ ഏത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മ വരുന്നത് കെൻ ആസ്റ്റണെ കുറിച്ചാണ്. ഒരിക്കൽ ഒരു മത്സരം കഴിഞ്ഞ്, കലാപഭരിതമായ മത്സരം കഴിഞ്ഞ്, ഇംഗ്ലണ്ടിലെ മത്സരങ്ങളിൽ മിക്കതും കലാപം കൊണ്ടാണല്ലോ അവസാനിക്കുക, കലാപപൂർണമായ മത്സരം കഴിഞ്ഞ് കെൻ ആസ്റ്റൺ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. മടങ്ങുന്ന വഴി കാറ് ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് കുറച്ചു നേരം നിന്നു. മഞ്ഞയും ചുവപ്പും പച്ചയും നിറമുള്ള ലൈറ്റുകൾ കണ്ട കെൻ ആസ്റ്റൺ അന്ന് രാത്രി എടുത്ത ബുദ്ധിപൂർവമായ തീരുമാനവും കണ്ടെത്തലുമാണ് പിന്നീട് ഫുട്ബോൾ കളിക്കളത്തിലുണ്ടായ ഗ്രീൻ, റെഡ് ആൻഡ് യെല്ലോ കാർഡുകൾ.
ഇന്ന് നമ്മൾ കാണുന്ന മഞ്ഞാപച്ച ചുവപ്പ് കാർഡുകൾ കളിക്കളത്തിൽ കൊണ്ടുവന്നത് കെൻ ആസ്റ്റൺ എന്ന റഫറി ഒരു വൈകുന്നേരം ട്രാഫിക് ബ്ലോക്കിൽ പെട്ടപ്പോൾ കണ്ട ദൃശ്യമാണ്. ആകസ്മികമായതെന്തും അത്ഭുതകരമായ ഫലങ്ങളിലേക്ക് നയിക്കും. വെൽക്കം ബാക്ക് ടു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ്. ഈ ദിവസം മനസ്സിന്റെ മണിച്ചെപ്പിൽ ഒരു പേരൊളിപ്പിച്ച് മത്സരിക്കുന്ന മത്സരാർത്ഥി, അശ്വമേധം കളിക്കുന്ന മത്സരാർത്ഥി ആര് എന്ന് നോക്കാം. ഹലോ, കേൾക്കാമോ? എന്താ പേര്? ഷഹനാസ്. എന്ത് ചെയ്യുന്നു? എൻട്രൻസിന് പഠിക്കുന്നു. റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയരുത്. റിപ്പീറ്റ് ചെയ്യുന്നു പറഞ്ഞ ലോകത്തിൽ നമുക്ക് എല്ലാം റിപ്പീറ്റ് ചെയ്യാം, ജീവിതം ഒഴിച്ച് അല്ലേ? റീടേക്കുകൾ ചെയ്യാൻ സാധ്യമല്ലാത്ത സിനിമയുടെ പേര് ജീവിതം എന്നാണ്. അത് മാത്രം നമുക്ക് ഒരിക്കൽ ചെയ്താൽ ചെയ്തതാണ്, പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അശ്വമേധം കാണാറുണ്ടോ? ഇഷ്ടമാണ്. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ഷഹനാസിനോടൊപ്പം യാഗം. ഷഹനാസ് വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ? ജീവിച്ചിരിപ്പുണ്ടോ? ഏഷ്യൻ? ഏഷ്യനാണോ? ഇന്ത്യൻ? സൗത്ത് ഇന്ത്യൻ? 50 വയസ്സിന് മുകളിൽ പ്രായം? സ്പോർട്സ്? 50 വയസ്സിന് മുകളിൽ പ്രായമില്ല, സ്പോർട്സും അല്ല. രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? രാഷ്ട്രീയം. എം പി ഒ എം എൽ എ ആണോ? 10 ചോദ്യങ്ങൾ യജ്ഞം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ? അല്ല. ബി ജെ പി? സംസ്ഥാനത്തിലാണോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം കൂടുതൽ? അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തിലാണോ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അദ്ദേഹം കൂടുതലായി ഇടപെട്ടിട്ടുള്ളത്? അത് നോർത്ത് ഈസ്റ്റിലാണോ? ത്രിപുര, മണിപ്പൂർ, നാഗാലാൻഡ്, ആസാം, മേഘാലയ? ഒരു അദ്ദേഹം ജനതാ പരിവാറിൽപ്പെട്ട, ജനതാ പാർട്ടികളിൽപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയാണോ? ജനതാ പരിവാർ എന്ന് പറഞ്ഞാൽ ജനതയിൽ നിന്ന് അടർന്നു പോയ സമാജ്വാദി പാർട്ടി അടക്കം ജനതയിൽ നിന്നാണ്? ഇല്ല. അല്ല, അദ്ദേഹം എം പി എം എൽ എ ആയിട്ടുണ്ടോ? അതും ആയിട്ടില്ല. 16 ചോദ്യങ്ങൾ രാജസൂയം. സ്റ്റുഡന്റ് ലീഡർ ആണോ വിദ്യാർത്ഥി നേതാവാണോ? 50 വയസ്സിന് താഴെയാണ് പ്രായമെന്നാണ് ഷഹനാസ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കക്ഷി ഏതെങ്കിലും സംസ്ഥാനത്തിൽ നിലവിൽ ഭരണത്തിൽ ഇരിക്കുന്നുണ്ടോ? ഇടതുപക്ഷ രാഷ്ട്രീയമാണ്? ഇരുപതാമത്തെ ചോദ്യം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കക്ഷി ഗൂർഖ നാഷണൽ ഫ്രണ്ട്, ജി എൻ എൽ എഫ്, ഗൂർഖ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ആണോ? ആം ആദ്മി പാർട്ടിയൊക്കെ ഭരണത്തിലുള്ള രാഷ്ട്രീയ കക്ഷികളാണ്, ഇത് ഒരിക്കലും ഭരിച്ചിട്ടില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. ശരിയാണോ അത്? ആം ആദ്മി പാർട്ടിയൊക്കെ ഭരിച്ചിട്ടുള്ള രാഷ്ട്രീയ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണ്, ഒരിക്കലും ഭരിച്ചിട്ടില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. ഒരു സംസ്ഥാനത്തിലും ഭരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ശരിയാണത്. ഓക്കെ, എന്റെ 21-ാമത്തെ ചോദ്യം. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ രാഷ്ട്രീയ കക്ഷി അകാലിദൾ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സംസ്ഥാനം പഞ്ചാബ്, ഹരിയാന ഇതിലൊന്നാണോ? ഞാൻ
ചോദ്യങ്ങൾ കഴിഞ്ഞു, ഇനി എനിക്കൊരു ഉത്തരമേ പറയാൻ പറ്റൂ. ഞാനൊരു വൈറ്റ് ഡ്രസ്സിലേക്ക് പോവാൻ പോവാം. താങ്കൾ വിചാരിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ഇജഡ മേയർ ആയിരുന്ന സബന മോസിയെയാണോ? വെരി ഗുഡ്, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ ദ വിന്നർ. ഒരു സന്തോഷമില്ല മുഖത്ത്? ഹലോ, ജയിച്ചിട്ടൊരു സന്തോഷമില്ലല്ലോ. 16 ചോദ്യങ്ങൾ പിന്നിടുന്നത് വഴി നോർത്ത് റിപ്പബ്ലിക്കിന്റെ സമ്മാനം, വിജയിക്കുന്നത് വഴി പിട്ടാപ്പിള്ളിന്റെ സമ്മാനം ഒക്കെ സ്വന്തമാക്കി. പറയൂ, ആരാണത്? ആരാണ്? മിർവൈസ് ഉമർ. മുജാഹിദ്ദീൻ ആണോ? വെരി ഗുഡ്, ഗുഡ് സെലക്ഷൻ, നല്ല മത്സരം. മിർവിസ് മുഹമ്മദ് ഉമർ ഫാറൂഖ് കാശ്മീരി വിഘടനവാദി നേതാവും അവാമി ആക്ഷൻ കമ്മിറ്റി ചെയർമാനുമാണ് ഇദ്ദേഹം. കാശ്മീരിലെ മിർവിസായും ഹുറിയാത്ത് സമ്മേളനത്തിന്റെ ചെയർമാനായും ഉമർ ഫറൂഖിന് കാശ്മീരിലെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായും കാണപ്പെടുന്നു. ഈ ഷൂട്ട് ചെയ്യുന്ന ദിവസം അവിടെ അട്ടപ്പാടിയിൽ ആന ഇറങ്ങി എന്നൊരു വാർത്ത വന്നു, ശരിയാണോ? ആന ഇറങ്ങി ആരെയൊക്കെയോ ചവിട്ടിയെന്നോ കുത്തിയെന്നോ ഒക്കെ ഒരു വാർത്ത കേട്ടു. ഇപ്പൊ കൈ നിറയെ സമ്മാനങ്ങളുണ്ട് കേട്ടോ.